നമസ്കാരം രണ്ട് ദിവസമായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഇവിടുത്തെ കാസക്കൂട്ടന്മാരും അവരുടെ ചില മൂട്ടു താങ്കികളും കൂടിയാണ് ഒരു വാർത്ത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ആദ്യ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചു രണ്ടാമതൊരു വിവാഹം കഴിച്ചു ഇതാണ് ഇവരുടെ പ്രശ്നം ഹാദിയ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഡോക്ടർ ഹാദിയ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ് പക്ഷേ രാജ്യത്തെ പരമോന്നത നീതിപീഠം ആ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല അവരവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കട്ടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്തതാണ് അതിനുശേഷവും ഇവിടുത്തെ സംഘികളും ഒക്കെ ചേർന്ന് കാസക്കുട്ടന്മാരുൾപ്പെടെയുള്ളവർ വ്യാപകമായി ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കും വിധമുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടത്തി എന്നിട്ടൊന്നും ഒരു ഗുണവും ഉണ്ടായില്ല എന്തായാലും ഒരുപാട് ചർച്ചയായിട്ടുള്ള ആ വിവാഹബന്ധം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഹാദിയ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു ഷെഫിൻ ജഹാൻ ഹാദിയയെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ വാർത്ത അവരവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കട്ടെ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അംഗീകരിച്ചും മറ്റൊരു വിവാഹം കഴിക്കട്ടെ ഇതിലെന്താണ് കാസക്കുട്ടന്മാർക്ക് ഇത്ര വലിയ വിഷയം എന്തായാലും ഈ പൊട്ടന്മാർ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല അവരിവിടെ ഹാദിയയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലവ്ജിഹാദാണ് ഹാദിയയെ മതം മാറ്റി വിവാഹം കഴിച്ചതാണ് അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണങ്ങൾ നടത്തിയിരുന്ന ആളുകളാണ് ഈ കാസക്കൂട്ടന്മാരും അതുപോലെ തന്നെ ഈ സംഘിക്കൂട്ടന്മാരുമാണ് പറയുന്നത് ഹാദിയ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഹാദിയ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി മുസ്ലിമായതല്ല അതായത് ഹാദിയ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഒരാളുമായി വിവാഹം കഴിക്കുന്നു ആ വിവാഹ ബന്ധത്തിനു വേണ്ടിയാണ് ഹാദിയ ഇസ്ലാം മതം സ്വീകരിച്ചതെങ്കിൽ ഹാദിയ ഇപ്പോൾ ഈ ഒരു സംവിധാനവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാകേണ്ടിയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹാദിയ വിശ്വാസം അനുസരിച്ച് ഏത് മതമാണ് സ്വീകരിച്ചത് ആ മതത്തിൽ തന്നെ ഉറച്ചു നിന്നു തന്നെ വിവാഹം ചെയ്ത ആ ചെറുപ്പക്കാരൻ എന്തായാലും അയാൾ ഉപേക്ഷിച്ചത് ശുദ്ധ ചറ്റത്തരമാണ് അസംബന്ധമാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല കാരണം വലിയ ചങ്കുറപ്പോടു കൂടി ഞാൻ എന്തു വന്നാലും ഹാദിയയെ മാത്രമാണ് വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായി നിന്ന് വിവാഹം കഴിച്ച് വലിയ കോളിളക്കമുണ്ടാക്കി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം ഇയാൾ ഹാദിയയെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല എന്നുവച്ച് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവാഹമോചനം ആവശ്യമാണ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോഴൊക്കെ ആ ബന്ധം അങ്ങ് വേണ്ടെന്ന് വെക്കുന്നതാണ് അത്തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് നല്ലത് വിവാഹ ബന്ധം പോലെ തന്നെ വിവാഹമോചനവും അനുവദനീയമാണ് മതപരമാണെങ്കിലും അല്ലെങ്കിൽ നിയമപരമാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും ആരെയും താല്പര്യമില്ലാത്ത ഒരു രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കരുത് എന്തായാലും ഇവിടെ ഹാദിയ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു വ് ജിഹാദാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഷെഫിൻ ജഹാൻ ഹാദിയയെ ഉപേക്ഷിച്ച സമയത്ത് ഹാദിയ ഈ മതം വിട്ടു പോകണമായിരുന്നു ഒരിക്കലും ഹാദിയ ഈ മതം വിട്ടു പോയില്ല ഈ മതത്തിൽ തന്നെ ഉറച്ചു നിന്നു ഈ മതത്തിൻ്റെ അനുസരിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു ഇതിനെന്താണ് കാസക്കുട്ടന്മാർക്ക് പ്രശ്നം അല്ലെങ്കിൽ സംഖ്യക്കുട്ടന്മാർക്ക് എന്താണ് പ്രശ്നം ഇവിടെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് പ്രശ്നം സുപ്രീം കോടതി പരിശോധിച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് ഇവിടെ ഒരു ലൗജിഹാദും ഇല്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല ആർക്കും ആരുടെയും ഇഷ്ടപ്രകാരം ജീവിക്കാം നിയമം അനുവദിക്കുന്ന രീതിയിൽ ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് വിശ്വാസവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകാം ഇതൊക്കെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഹാദിയ എന്താണ് ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു പിന്നെ ഒരു വിവാഹബന്ധം വേണ്ടെന്ന് വെച്ച് മറ്റൊരു വിവാഹം കഴിച്ചതാണോ ഇവരുടെയൊക്കെ പ്രശ്നം എന്തായാലും ഇവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തയിലൂടെ ഇവർ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഒരു ലൗജി ഹാദും നടന്നിട്ടില്ല ഹാദിയ ഹാദിയക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു മതം സ്വീകരിക്കുന്നു അയാളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പേരിൽ അയാളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുന്നു എന്തായാലും മറ്റൊരു വിവാഹം കഴിക്കുന്നു ഈ മതത്തിൽ നിന്ന് ഹാദിയ ഒരിക്കലും ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ തയ്യാറായിട്ടില്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുന്നു ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഹാദിയ മുന്നോട്ട് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഷെഫിൻ ജഹാൻ ഉപേക്ഷിച്ച സമയത്ത് ഹാദിയ ഈ മതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഈ മതത്തിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ ഇവരൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന വാർത്തയിൽ കുറച്ചൊക്കെ സത്യമുണ്ട് എന്ന് നമുക്കും പറയേണ്ടി വരുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഹാദിയ ഇപ്പോഴും ഈ മതത്തിനകത്ത് തന്നെ നിൽക്കുന്നു ഈ മതത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നു ഈ മതം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതിൽ നിന്നൊന്നും ഹാഗിയ വിട്ടുപോകാനോ വ്യതിജനിക്കാനോ തയ്യാറായിട്ടില്ല ഈ മതം പറഞ്ഞ രീതിയിൽ ഈ മതത്തിൻ്റെ നിയമം അനുസരിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു ഇതിലൊരു പ്രശ്നവുമില്ല ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത കാസക്കുട്ടന്മാരും അതുപോലെ തന്നെ സംഘിക്കുട്ടന്മാരും കൂടെ പ്രചരിപ്പിച്ചതോടുകൂടെ ഒരു കാര്യം ഇവർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഹാദിയയുടെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട് ലവ്ജി ഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഹാദിയയെ ആരും വിവാഹം കഴിക്കാമെന്ന് അത്തരത്തിലൊരു ഉറപ്പ് കൊടുത്ത് ഈ മതത്തിലേക്ക് കൊണ്ടുവന്നതല്ല അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുമായല്ല ഹാദിയ ഈ മതത്തിലേക്ക് വന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഹാദിയ ഈ മതം വിട്ടു പോകണമായിരുന്നു സംഘിക്കൂട്ടന്മാർക്കും കാസക്കൂട്ടന്മാർക്കും ഇപ്പോൾ നന്ദി പറയേണ്ട ഒരു അവസരമാണ് എന്തായാലും അവരൊരുപാട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചു അവർ തന്നെ അത് ജനങ്ങൾക്ക് മുന്നിൽ തിരിച്ചു പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലാതെ ഇവരിപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാർത്തയിൽ നിന്നും മറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാനില്ല അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ കാര്യം നേരത്തെ സുപ്രീം കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞപ്പോഴും ഇവരൊക്കെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം ഇവർ തന്നെ സത്യം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി പ്രിയപ്പെട്ട കാസക്കുട്ടന്മാർക്കും അതുപോലെ തന്നെ സംഘിക്കുട്ടന്മാർക്കും അവരുടെ മൂടുതാങ്ങികളായി നടക്കുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ മുതലാളിമാർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്